ഗാർഡൻ ലൈഫ് മൈ ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞങ്ങളുടെ ബാക്ക് യാർഡിൽ വലിയൊരു ചേഞ്ച് വരുന്നെന്നും ഒരു സ്വിമ്മിംഗ് പൂൾ വരുന്നെന്നും ഉള്ള കാര്യം. ഇപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. ഒത്തിരി പണികളൊന്നും നടന്നിട്ടില്ല എങ്കിലും ഓരോ പ്രാവശ്യമായിട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. ആദ്യത്തെ രണ്ട് സ്റ്റെപ്പായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത്, അതായത് എക്സ്കവേഷനും പിന്നെ റീബാറും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ് ഗനൈറ്റ്, അതായത് നമ്മൾ കോൺക്രീറ്റ് ഇടുന്ന സ്റ്റെപ്പാണ് ഈ ഗനൈറ്റ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ പൂള് ഗനൈറ്റ് പൂളാണ്, അതായത് മെയിനായിട്ട് കോൺക്രീറ്റ് പൂളുകളാണ് നല്ല ബലവും ഉറപ്പും ഉള്ളത്. പിന്നെ പല ടൈപ്പുണ്ട്, ഫൈബർ ഗ്ലാസ് പല ടൈപ്പുണ്ട്, പക്ഷേ ഞങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഗനൈറ്റിൻ്റെ പൂളാണ്. അപ്പോൾ ഇതിനകത്ത് കാണാൻ നിങ്ങൾക്ക് ഈ പല ട്രക്കുകൾ കിടക്കുന്നത് അത് അവർ കോൺക്രീറ്റിനുള്ള സാധനങ്ങൾ കൊണ്ട് വന്നിരിക്കുന്നതാണ്. ഈ ഗനൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ സിമൻറ്റും മണലും പിന്നെ വെള്ളവും കൂടെ ചേർത്ത് ഒരു മിക്സ്ചറാക്കിയാണല്ലോ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത്. ആ സെയിം കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ വേറെ രീതിയിലാണെന്ന് മാത്രം. ഈ ഗനൈറ്റിന് അവർ ചെയ്യുന്നത് വേറൊരു തരം പമ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അത് നല്ല പ്രഷറിൽ അടിച്ചിട്ടാണ് ഈ പൂളിൻ്റെ ഈ താഴത്തെ ഭാഗങ്ങളിലും ഈ മുഴുവനും കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ മിക്സർ ഞാൻ പറഞ്ഞല്ലോ, ആ സിമെൻറ്റും സാൻഡും വാട്ടറും കൂടാണ് ഇവരത് ആഡ് ചെയ്യുന്നത്. ആദ്യത്തെ ആ ട്രക്കിലൊക്കെ എല്ലാത്തിൻ്റെയും ഡ്രൈ ആയിട്ടുള്ള മിക്സാണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവരത് ഇത് വെള്ളം ചേർക്കുന്നതിന് മുമ്പായിട്ട് സിമെൻറ്റും സാൻഡും കൂടെ മിക്സ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഈ കാണുന്നുണ്ടല്ലോ ഈ ഹോസിനകത്ത് കാണുന്നില്ലേ, ഈ ഹോസിലേക്ക് അവസാനം വരുന്നതിന് മുമ്പായിട്ട് തന്നെ അവർ ആ സിമെൻറ്റ് ഓൾമോസ്റ്റ് ഈ ഇതിൻ്റെ അടുത്ത് വരെ എത്തും. അത് കഴിഞ്ഞിട്ട് ഈ സിമെൻറ്റിൻ്റെ ഈ ഹോസിൻ്റെ അറ്റത്ത് തന്നെ വേറൊരു ലൈനും കൂടെയുണ്ട്, അതായത് അവിടെയാണ് വാട്ടർ ഉള്ളത്. അപ്പം ലാസ്റ്റ് ഇത് പോർ ചെയ്യുന്നതിന് മുമ്പായിട്ട്, ഇതിങ്ങനെ സ്പ്രേ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ചെയ്യുന്നയാൾ, അതിനെ നോസിൽമെൻ എന്നാണ് പറയുന്നത്, അവരത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് കറക്റ്റ് അതൊരു പ്രോസസ്സ് നമുക്കറിയത്തില്ല അത് എങ്ങനെ അത്ര പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന്. അവർ ആ ലാസ്റ്റ് സ്റ്റെപ്പിൽ അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നേരെ ഇതുപോലെ അങ്ങ് സ്പ്രേ ചെയ്യുകയാണ്. കേട്ടോ, ഭയങ്കര ശക്തിക്കാണ് അത് വീഴുന്നത്. നമ്മൾ ഇതിനകത്തൂടെ കാണുമ്പോൾ അതിൻ്റെ ആ ശക്തി മനസ്സിലാവും തോന്നും. നമ്മളൊക്കെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്കും ഞാനോർത്ത് മിക്കവാറും എൻ്റെ ദേഹത്ത് വീഴുക, അല്ലെങ്കിൽ അതങ്ങ് തെറിച്ചു പോകുന്ന പോലത്തെ ആ ഒരു സ്പീഡാണ്, നല്ല ശക്തിക്കാണ്. അപ്പം ഇവർ പറയുന്നത് നല്ല ദൃഢത കിട്ടും ഇത്രയും ഹൈ പ്രഷറിൽ ഇത് സ്പ്രേ ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ ഇതിന് എന്തുമാത്രം ശക്തിക്കാണ് ആ കോൺക്രീറ്റ് വന്ന് വീഴുന്നതെന്ന് നിങ്ങൾ കേട്ടില്ലേ. അതാണ് ഞാൻ അത്രേ സമയം സംസാരിക്കാതെ അത് നിർത്തിയത്. അത് ഭയങ്കര ശക്തിക്കാണ്, അതായത് ഭയങ്കര അത് ഹൈ വെലോസിറ്റിയിലാണ് അന്നേപ്പോൾ അത് വന്ന് വീഴുന്നത്. അതുകൊണ്ടാണ് ഇതിന് നല്ല ഡെപ്തും ആ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ഷേപ്പും നല്ലൊരു അപ്പീലിംഗ് സ്ട്രക്ചറും ഒക്കെ ഇതിന് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ഇത് ഹൈ പ്രഷറിൽ ഇടുന്നതുകൊണ്ട് ഭയങ്കര റോക്ക് ഹാർഡായിട്ട് നല്ല ഉറപ്പാണ്, ഇതിന് നല്ല ബലവും കിട്ടുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ആ റീബാർ ഉണ്ടല്ലോ, ആ സ്റ്റീലിൻ്റെ ബാറുകളാണ് ആ കമ്പികളൊക്കെ, അതിൻ്റെ മേളിലോട്ട് ഈ കോൺക്രീറ്റും കൂടെ വരുന്നതുകൊണ്ടാണ് അത്രയും റോക്ക് ഹാർഡ്. അതായത് നമ്മൾ ഇത്രയും മണ്ണ് മാറ്റിയാലും അതിൻ്റെ ആ ഒരു പ്രഷർ ഡിഫറൻസും ഒന്നും ഇതേ ബാധിക്കത്തില്ല. കാലക്രമേണ ഇതിൻ്റെ ഫ്ലോറിംഗ് ഒന്നും പൊട്ടുകയോ ഇടുകയോ ഒന്നും ചെയ്യുകയല്ല, ഇങ്ങനെ ഇത്രയും ഹൈ പ്രഷറിൽ അതുപോലെ ഹൈ വെലോസിറ്റിയിൽ ഈ കോൺക്രീറ്റ് ഇടുന്നത് കൊണ്ട്. പിന്നെ ആ സ്റ്റീൽ, അതായത് ആ ഈ റീബാർ ചെയ്തപ്പം, അതായത് ആ കോൺക്രീറ്റ് ഇടുന്നതിന് മുമ്പുണ്ടായിരുന്ന കമ്പികളൊക്കെ കിട്ടിയപ്പോൾ അതിൻ്റെ താഴെയായിട്ട് അവരൊരു ഒരു കോൺക്രീറ്റ് ബ്ലോക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അപ്പം ഏറ്റവും താഴെ കുറച്ച് സ്പേസ് ഉണ്ട്, അതിൻ്റെ താഴെ അതിൻ്റെ തൊട്ട് മേളിലായിട്ട് ഈ സ്റ്റീൽ ഫ്രെയിം വരുന്നു, അതിൻ്റെ മേളിലാണ് ഈ കോൺക്രീറ്റ് വിടുന്നത്. വീണ്ടും ഇനി ഒരു ലെയറും കൂടെ വരുന്നുണ്ട് പ്ലാസ്റ്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളത് കൊണ്ട് ഇതിന് നല്ല ഉറപ്പും ബലവുമാണ്. അപ്പോൾ ഗനൈറ്റിൻ്റെ സ്റ്റെപ്പ് കഴിഞ്ഞു, അതായത് കോൺക്രീറ്റ്. അത് കഴിഞ്ഞിട്ടുള്ളത് ഈ കോപ്പിയിങ്, അതായത് ഈ പെരിമീറ്ററിലൊക്കെ ഈ കാണുന്ന ജസ്റ്റ് കുറച്ച് സ്ഥലങ്ങൾ കാണുന്നില്ലേ, അതിൻ്റെ ആ സറൗണ്ടിങ് ഏരിയയിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റോൺ ഇടുക, പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള ഭാഗത്ത് ടൈലിടുക, അതാണ് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ്. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഈ ഞങ്ങളുടെ പൂളിന് വേറൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്, വീപ്പിംഗ് വോളെന്ന് പറഞ്ഞൊരു അതൊരു കുറച്ചുകൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും കൂടാണ് അത് ചെയ്യുന്നത്. അത് എല്ലാ പൂളുകൾക്കും വേണമെന്ന് നിർബന്ധമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ ചൂസ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ അവർ അതിൻ്റെ താഴെയായിട്ട് ടൈലിടുന്നത്, ടൈലിടുന്നു, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സിമെൻറ്റും ആ ടൈലിൻ്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇവിടെ വീപ്പിംഗ് വോളിൻ്റെതും ഇവിടെ ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ. അതായത് വീപ്പിംഗ് വോളെന്ന് പറയുമ്പോൾ ഇവർ കുറേ
പാറ എവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതായത് ശരിക്കൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പാറ നമ്മുടെ പാറയിൽ നിന്നൊക്കെ വെള്ളം ഒരു അരുവി പൊട്ടി ഒഴുകി വന്നാൽ എങ്ങനെയിരിക്കും, ആ ഒരു പ്രതീതിയാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത്. അതാ അവർ ചെയ്യുന്നത്, കുറേ പാറകളൊക്കെ വെച്ചു, പാറ വെച്ചിട്ട് പിന്നെ അത് സിമെൻ്റ് കൊണ്ട് ഉറപ്പിച്ചു. സിമെൻ്റ് ഇപ്പോൾ അവർ ചെയ്യുന്ന അതിൻ്റെ ഒരു രണ്ട് ലെയറ് ആ പാറ അങ്ങനെ വെച്ചു. ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആ ഒരു കുറച്ച് സ്ഥലം കിട്ടിയാൽ അതിൻ്റെ ഒരു നടുക്ക് അവരൊരു കുറച്ചൊരു ഒരു ഡീപ്പാക്കുന്നതാണ്. അതായത് അവിടെയാണ് പൈപ്പുകൾ വെക്കുന്നത്, അതിനകത്തൂടെ വെള്ളം ഒഴുകിപ്പോകാനുള്ള പൈപ്പുകൾ വെക്കാനുള്ള സ്ഥലമാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. കുറച്ച് ആ മെഷീൻ വെച്ച് ചെയ്തു, പിന്നെ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കുന്നു. അങ്ങനെ ഈ കുറേ ഭാഗത്തായിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു 4 പൈപ്പാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ഇനി ഇതിനകത്ത് ബാക്കി കാണിക്കുന്നുണ്ട്, അപ്പോൾ കാണാം എത്ര പൈപ്പാണെന്ന് കറക്റ്റായിട്ടുള്ളത്. എൻ്റെ ഒരു ഓർമ്മയിൽ 4 കണ്ടില്ലേ. ആ കല്ലൊക്കെ അവർ പൊട്ടിക്കുകയാണ്, പൊട്ടിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ പൈപ്പ് ഒരു പ്രത്യേക ഇതിനകത്ത് കാണാം. ഇനിയുള്ള ഞാൻ അതിൻ്റെയും കൂടെ വീഡിയോ എടുത്തിട്ടുണ്ട്, അപ്പോൾ അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ആ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഇനി അടുത്തതിനകത്താണ് അവർ കണ്ടു. ഇതിനകത്തിപ്പം പൈപ്പാണ് ആ വെച്ചിരിക്കുന്നത്, അതിനകത്തൂടാണ് വെള്ളം ഒഴുകേണ്ടത്. ആ പൈപ്പിൻ്റെ മേളിൽ സിമെൻ്റ് ഇടുക, ആ പൈപ്പ് അവിടെ വെച്ചു, അതിൻ്റെ മേളിൽ സിമെൻറ്റ് വെച്ചു, എന്നിട്ട് വേറൊരു കല്ല് അതിൻ്റെ പുറത്തോട്ട് എടുത്ത് വെച്ചു. എന്നിട്ട് ഇനിയിപ്പം കല്ല് കുറച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് പുറത്തുനിന്നൊന്ന് നോക്കിയാൽ ഇതിൻ്റെ ഇടയ്ക്ക് പൈപ്പുണ്ടെന്നോ ഒന്നും തോന്നുകയില്ല. വളരെ നാച്ചുറലായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു ഉറവ പൊട്ടി ഒഴുകുന്ന പോലെ നമുക്ക് തോന്നും. നമുക്കറിയാലോ ഈ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് ഈ വെള്ളവും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരല്ലേ. അപ്പോൾ ഇതിനകത്തൂടെയൊക്കെ വെള്ളം ഒഴുകുമ്പോഴും ഈ വെള്ളം ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോഴും അത് മനസ്സിന് വലിയൊരു കുളിർമയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ഫീച്ചർ ആഡ് ചെയ്തത്. എല്ലാവരും തന്നെ ഇത് ചെയ്യാറില്ല. അതിനകത്ത് അതാണ് ഞങ്ങൾക്ക് വീടിനകത്തു നിന്നൊക്കെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് മെയിനായിട്ട് കാണാവുന്നതും ഈ വീപ്പിംഗ് ബോളാണ്. അവർ ചെയ്യുന്നവരും വളരെ പെർഫെക്റ്റായിട്ട് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാൻ രാവിലെ പോയപ്പോഴത്തേക്കും ആരുമില്ലായിരുന്നു. പക്ഷേ ഞാൻ ജോലി കഴിഞ്ഞെത്തിയപ്പോൾ അവരിത് ഇത്രയും കാണുന്ന ഇത് മുഴുവൻ തന്നെ ഇത്രയും തന്നെ അവർ ചെയ്തായിരുന്നു. പിന്നെ അതിൻ്റെ അത് കംപ്ലീറ്റ് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. ഇതിപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് എടുത്തിരിക്കുന്ന വ്യൂ ആണ്. അപ്പോൾ അതിനകത്ത് കുറേ പൈപ്പുകൾ ഇങ്ങനെ തള്ളി നിൽക്കുന്ന കാണാമല്ലോ, 2, 3, 4 യാ. അതിനകത്തോട് ഇനിയിപ്പം വേറെ വെള്ളത്തിൻ്റെയൊക്കെ കണക്ഷനൊക്കെ അതിനകത്തോട്ട് കൊടുക്കണം. പക്ഷേ അവർ ഓൾറെഡി പൈപ്പെല്ലാം ഇട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് സോഫാർ ഉള്ള ലുക്കാണ് ഇത്. സ്പായ സ്പായയുടെ മേളിൽ അവരാ വെച്ചിരിക്കുന്ന നാച്ചുറൽ സ്റ്റോൺ എന്ന് പറയുന്ന ട്രാവറ്റീൻ നല്ല നാച്ചുറൽ സ്റ്റോണാണ്, അതിൻ്റെ കളറൊന്നും പോവുകയല്ല. പിന്നെ സ്പായയുടെ എൻ്റെ തൊട്ട് താഴെ കൂടെ അതും ചെറിയ തരം കല്ലാണ്. പിന്നെ അതിൻ്റെ സൈഡിലും ആ വോക്ക് വേ പോലെ ഇപ്പം കാണുന്നില്ലേ, അവിടെയെല്ലാം ട്രാവർട്ടീനാണ് ഇട്ടിരിക്കുന്നത്. അതെല്ലാം തന്നെ നാച്ചുറൽ സ്റ്റോൺ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ മുഴുവൻ കാണുക, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്കുള്ള കമൻറ്റുകളും സംശയങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് തീരുന്നതനുസരിച്ച് ഞാൻ ഇത് വീഡിയോയാക്കി ഇടാം. അപ്പോൾ എല്ലാവർക്കും തന്നെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.